വിളിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ അങ്ങേ ആരാധിക്കുന്നു നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങെപ്പോലൊരു ദൈവമില്ല നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങെപ്പോലൊരു ദൈവമില്ല ഷാലോം ടീം നയിച്ച ചെന്നൈ കൺവെൻഷൻ ഫിയാത്ത് 2016. ആന്തരികം മുറിവ് രണ്ട് തരമുണ്ട്. ഒന്ന്, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവ്. അത് പ്രാർത്ഥന കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും കാലം കൊണ്ടും ഒക്കെ മാഞ്ഞു പോകും, സൗഖ്യം കിട്ടും. പക്ഷേ പാപം മനസ്സിലുണ്ടാക്കുന്ന മുറിവ് എന്ത് ചെയ്താലും സൗഖ്യപ്പെടില്ല, എത്ര കാലം കഴിഞ്ഞാലും സൗഖ്യപ്പെടില്ല, എത്ര ധ്യാനം കൂടിയാലും സൗഖ്യപ്പെടില്ല, എത്ര കൗൺസിലിംഗ് കൂടിയാലും സൗഖ്യപ്പെടില്ല. പാപം ഉണ്ടാക്കുന്ന മുറിവ് സൗഖ്യപ്പെടണമെങ്കിൽ രണ്ട് ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ഒന്ന്, ദൈവം ആ പാപം ക്ഷമിക്കണം. രണ്ട്, ദൈവം ആ പാപം ക്ഷമിച്ചുവെന്ന് നമുക്ക് ബോധ്യം കിട്ടണം. ദൈവം പാപം ക്ഷമിക്കുകയും ദൈവം പാപം ക്ഷമിച്ചുവെന്ന് ബോധ്യം കിട്ടുകയും ചെയ്യുമ്പോൾ മാത്രമേ പാപമുണ്ടാക്കുന്ന മുറിവ് സുഖപ്പെടും. അപ്പം ഈ പാപം ചെയ്തിട്ട് കുംഭസാരിച്ച് പാപമോചനം നേടുന്നിടം വരെ ഈ പാപത്തിൻ്റെ മുറിവ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും, നമ്മുടെ മനസ്സിനെ അത് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, പാപത്തിൻ്റെ ഭാരത്താൽ ഞാൻ തളർന്നു, പാപത്തിൻ്റെ മുറിവേറ്റ് ഞാൻ തളർന്നു എന്നൊക്കെ പറയുന്നത്. അതേ വ്യക്തികൾ ഈ കുംഭസാരിച്ച് കഴിയുമ്പോൾ സൗഖ്യം അനുഭവിക്കുന്നു. നമ്മുടെ തന്നെ കാര്യം നോക്കിക്കേ, നമ്മൾ കുംഭസാരിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിൽ ഒത്തിരി ഭാരമുണ്ട്, പാപത്തിൻ്റെ മുറിവുകളുടെ ഭാരം. എന്നാൽ ഏതാനും മിനിറ്റ് എടുത്ത് കുംഭസാരിച്ച് തിരിച്ചു വരുമ്പോൾ മനസ്സ് എത്രയോ ശാന്തമാ, ടൺ കണക്കിന് ഭാരം മാറിപ്പോയ അനുഭവം നമുക്കുണ്ടാകുന്നു. കാരണം ആ കുംഭസാരത്തിലൂടെ ദൈവം പാപത്തിൻ്റെ മുറിവുകൾക്ക് സൗഖ്യം തന്നു, പാപത്തിൻ്റെ മുറിവിനെ ഭാരത്തെ ദൈവം എടുത്തു മാറ്റി. അപ്പോൾ പാപം മനസ്സിനെ മുറിപ്പെടുത്തും. മറ്റൊന്ന്, പാപം നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ രോഗങ്ങൾ ഉണ്ടാക്കും. അത് പ്രത്യേകിച്ച് തെളിയിക്കാൻ ഉദാഹരണമോ ബൈബിൾ ക്വട്ടേഷനോ ഒന്നും ആവശ്യമില്ല. ഈ പാപത്തിലൂടെ രോഗികളായി തീർന്ന ധാരാളം പേരുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ, അധാർമികമായ പ്രവൃത്തിയിലൂടെ രോഗികളായ ധാരാളം പേരെ നമ്മൾ കാണാറുണ്ട്, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പം പാപം ചിലപ്പോൾ രോഗത്തിന് തന്നെ കാരണമായി തീരും. അപ്പം ഇങ്ങനെ പല വിധത്തിൽ ചെയ്യുന്ന പാപം പാപിയെ തന്നെ ബാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാപം ചെയ്യുന്ന വ്യക്തി അനുതപിച്ച് കുംഭസാരിച്ച് കഴിഞ്ഞാൽ പോലും ആ വ്യക്തി ചെയ്ത പാപത്തിൻ്റെ ചില പ്രത്യാഘാതങ്ങൾ ആ വ്യക്തി തുടർന്നും സഹിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, നമ്മൾ പാപം ചെയ്തിട്ട് അനുതപിച്ച് കുംഭസാരിച്ചു ദൈവം പാപം മോചിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ചില ദുരന്തങ്ങൾ നമ്മൾ തുടർന്നും അനുഭവിച്ചേ പറ്റൂ. ഉദാഹരണം, ഒരിക്കൽ എൻ്റെ അടുത്തൊരു കുടുംബനാഥ, കല്യാണം കഴിഞ്ഞ് 15 കൊല്ലമായ ഒരു സ്ത്രീ സംസാരിക്കാൻ വന്നു. അവരെന്നോട് ഒത്തിരി കരയെ നിലവിളിക്കുകയൊക്കെ ചെയ്തു. അവരെന്നോട് പറഞ്ഞു, പ്രശ്നം ഇതാണ്, കല്യാണം കഴിഞ്ഞ് 15 കൊല്ലമായിട്ട് മക്കളില്ല, ഒരുപാട് കരച്ചിലെന്ന് ഒരു ഒളി. അവസാനം ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി ഇതിനെ മാത്രം സങ്കടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛ, ഞാൻ 6 മക്കളെ അബോർഷൻ ചെയ്ത് കൊന്നിട്ടുണ്ട്, 5 എണ്ണത്തിന് കല്യാണത്തിന് മുമ്പ്, 1 എണ്ണത്തിന് കല്യാണം കഴിഞ്ഞ ഉടനെ. 6 മക്കളെ അബോർട്ട് ചെയ്തു, ഇന്ന് മക്കളില്ല. ഓക്കെ, ഒരു കൊച്ചിനെ വളർത്താനുള്ള ആഗ്രഹം നടക്കുന്നില്ല, ചെയ്ത പാപത്തിൻ്റെ ഫലം പിന്നെയും അനുഭവിക്കുക. അവർ കുംഭസാരിച്ചിട്ടുണ്ടാകും, ദൈവം ക്ഷമിച്ചിട്ടുണ്ടാകും, പക്ഷേ മക്കളില്ല എന്ന അവസ്ഥയിൽ അവർ ജീവിതം മുന്നോട്ട് പോവുക. എയ്ഡ്സ് രോഗികൾ,
അവരെത്രയോ പേര് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് അനുതപിച്ച് കുമ്പസാരിക്കുന്നു. ദൈവം അവരോട് ക്ഷമിക്കുന്നു, പക്ഷേ അവരുടെ രോഗം അവരെ വിട്ടുപോകുന്നില്ല. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് രോഗികളായി തീർന്നവർ, അവർ ലഹരിയുടെ ഉപയോഗം നിർത്തി, അവരനുതപിച്ചു, അവർ കുമ്പസാരിച്ചു, ദൈവം ക്ഷമിച്ചു, പക്ഷേ രോഗം മാറുന്നില്ല. പഠിക്കേണ്ട കാലത്ത് പഠിക്കാതെ ഉഴപ്പി നടന്ന കുട്ടികൾ 10-30 വയസ്സായി പഠിക്കാത്തതിൻ്റെ ദുരന്തം തിരിച്ചറിഞ്ഞു, അത് പഠിച്ചെങ്കിൽ എത്ര നല്ലതായിരുന്നെന്ന് തിരിച്ചറിഞ്ഞു, കുമ്പസാരിച്ചു, ദൈവം ക്ഷമിച്ചു, പക്ഷേ ജീവിതം മെച്ചപ്പെടുന്നില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ല, ജീവിതം എത്തേണ്ട അടുത്ത് എത്തുന്നില്ല, അതങ്ങനെ തീർന്നു. പല ദമ്പതികളുടെ കാര്യം നമ്മൾ ഓർത്തു നോക്കുക, അവർക്ക് നല്ല ഒരു ജീവിതത്തിനുള്ള എല്ലാ സാഹചര്യവും ദൈവം കൊടുത്തു. അന്ന് അടിച്ച് തമ്മിത്തല്ലി വഴക്കുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി അങ്ങ് പോയി. ഇപ്പം 10-40, 50, 60, 70 ഒക്കെ വയസ്സായി. ഇന്ന് ഓരോ ചെറുപ്പക്കാരായ ദമ്പതികൾ സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് സഹിക്കത്തില്ല, അസ്വസ്ഥത ഉണ്ടാക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുപോലെ ഒരു ചാൻസ് അന്ന് കിട്ടിയതാ, അത് നശിപ്പിച്ചു. ഇന്ന് പശ്ചാത്തപിച്ചു, കുമ്പസാരിച്ചു, ദൈവം ക്ഷമിച്ചു, പക്ഷേ വന്ന നഷ്ടം നികത്തപ്പെടുന്നില്ല, അത് നഷ്ടം നഷ്ടമായിട്ട് തന്നെ കിടക്കുക. അതുപോലെ സമ്പത്ത് നശിപ്പിച്ച് കളഞ്ഞവരുണ്ട്, വിറ്റ് തൊലച്ചവരുണ്ട്, പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കാതിരുന്നവരുണ്ട്, അവരോടൊപ്പമുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോയി, അവരിങ്ങനെ നശിച്ച് രക്ഷപ്പെടാതെ കിടക്കുക. പശ്ചാത്തപിച്ചാലും കുമ്പസാരിച്ചാലും ദൈവം ക്ഷമിച്ചാലും ആ ജീവിത സാഹചര്യം മെച്ചപ്പെടുന്നില്ല, അതങ്ങനെ തന്നെ കിടക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഇഷ്ടം പോലെ, ചുരുക്കി പറയാം, നമ്മൾ പാപം ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ തന്നെ അനുഭവിച്ചേ പറ്റൂ. പാപം മോചിച്ചില്ലെങ്കിൽ നരകത്തിൽ, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ പാപമോചനം കിട്ടിക്കഴിഞ്ഞാലും ഈ ലോകത്തിൽ നാനാതരം സഹനങ്ങളിലൂടെ നഷ്ടങ്ങളിലൂടെ കടന്നുപോയേ പറ്റൂ. അതുകൊണ്ട് കുമ്പസാരിച്ചാൽ മതിയല്ലോ, സാരമില്ല എന്ന ലാഘവ ബുദ്ധിയിൽ ദയവായിട്ട് നമ്മൾ പാപം ചെയ്യരുത് എന്ന് നമ്മൾ ഓർക്കണം. പാപത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യാഘാതമാണ്, പാപം മറ്റുള്ളവർക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരെ മുറിപ്പെടുത്തും. ഞാൻ ചില ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്ന ഒരു ഒരു വാചകമുണ്ട്, ഞങ്ങളുടെ പാപങ്ങളും, ബാക്കിയെന്താ, പാപങ്ങളും കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്താണ് ഈ പാപത്തിൻ്റെ കടം? കടമെന്ന് വെച്ചാൽ തന്നെ എന്താ, കൊടുത്തു വീട്ടാനുള്ള ഒരു ബാധ്യതയാണ് കടം. ഞാൻ നിങ്ങളിൽ ഒരാളോട് 100 രൂപ വായ്പ വാങ്ങിയാൽ അത് തിരിച്ചു തരുന്നിടം വരെ എത്ര കാലം കഴിഞ്ഞാലും അത് കടമായി കിടക്കും. ഒരു കടം വീടാൻ 3 സാധ്യതകളാണ് ഉള്ളത്. 1, ഞാൻ ആ 100 രൂപ നിങ്ങൾക്ക് തരിക, കടം വീടും. 2, നിങ്ങൾ ആ കടം എനിക്ക് ഇളച്ചു തരിക, അച്ഛൻ ആ പൈസ തരേണ്ട, ഞാൻ വിട്ടേക്കുന്നു എന്ന് പറയുക, കടം വീട്ടി. 3, എനിക്ക് വേണ്ടി 3-ാമതൊരാൾ ആ കടബാധ്യത ഏറ്റെടുത്ത് നിങ്ങൾക്ക് 100 രൂപ തരിക, കടം വീടും. അപ്പം കടമുണ്ടായാൽ അത് വീടിയേ പറ്റൂ, ഈ 3 ഏതെങ്കിലും ഒരു മാർഗത്തിൽ. ഇതുപോലെ നമ്മൾ പാപം ചെയ്യുമ്പോഴും ഒരു കടബാധ്യത ഉണ്ടാക്കുക. എന്താണ് ഈ പാപത്തിൻ്റെ കടബാധ്യത? എൻ്റെ പാപത്തിലൂടെ ഈ ലോകത്തിൽ ആർക്കെങ്കിലും സംഭവിക്കുന്ന സർവ്വവിധ കഷ്ടനഷ്ടങ്ങളുമാണ് എൻ്റെ മേലുള്ള പാപത്തിൻ്റെ കടം. കാരണം അവർക്ക് ആ സങ്കടമുണ്ടായത്, അവർക്ക് ആ രോഗം വന്നത്, അവർക്ക് ആ മാനഹാനി ഉണ്ടായത്, അവർക്ക് ആ ജീവഹാനി ഉണ്ടായത്, അവർക്ക് ആ അവസരം നഷ്ടപ്പെട്ടത് ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ്. ആ നഷ്ടങ്ങളുടെ ഉത്തരവാദി ഞാനാണ്, അതാണ് എൻ്റെ മേലുള്ള പാപത്തിൻ്റെ കടം. ഉദാഹരണങ്ങൾ പറയാം. ഞാൻ മുമ്പേ പറഞ്ഞ 6 അബോർഷൻ നടത്തിയ സ്ത്രീ 6 മക്കളെ കൊന്നു കളഞ്ഞു. ഇന്ന് വളർത്താൻ ഒരു കുഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, അന്ന് കൊന്നു കളഞ്ഞ 6 മക്കളെ ഇങ്ങനെ നേരെ നിർത്തി അതിലിഷ്ടമുള്ള 1-2 പേരെ വീണ്ടും ജീവൻ കൊടുത്ത് ഇങ്ങ് തിരിച്ചു കൊണ്ടുവന്നാൽ മക്കളില്ലാത്ത പ്രശ്നം തീരില്ലേ? എന്തേ കൊണ്ടുവരാത്തത്? കൊണ്ടുവരാൻ പറ്റത്തില്ല. 6 മക്കൾക്ക് ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി. അതാണ് പാപത്തിൻ്റെ കടം. ഒരു ഭർത്താവ് മോശമായിട്ട് ജീവിച്ച് എയ്ഡ്സ് പിടിച്ചു. സത്യമായ കാര്യങ്ങളായി പറയുന്നത്, എയ്ഡ്സ് പിടിച്ചു. അദ്ദേഹത്തിൻ്റെ വഴി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഈ രോഗം പിടിച്ചു. 3 പൊടിക്കുഞ്ഞുങ്ങളുണ്ട്. ആ മനുഷ്യൻ പശ്ചാത്തപിച്ചു, കുമ്പസാരിച്ചു, ഇന്ന് എല്ലാ ദിവസവും പള്ളിയിൽ പോകും, ദിവ്യവിലയിൽ പങ്കെടുക്കും, 1 മണിക്കൂറെങ്കിലും പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും.
പക്ഷെ അദ്ദേഹത്തിൻ്റെ രോഗവും മാറുന്നില്ല, ഭാര്യയുടെ രോഗവും മാറുന്നില്ല. എങ്ങനെ കൊടുത്തു വിട്ടാൻ പറ്റും? ഏതാനും കൊല്ലം കൂടി ജീവിക്കും. അത് കഴിയുമ്പോൾ ഈ രണ്ടുപേരും ഈ രോഗത്താൽ മരിക്കും. ആ നാട്ട് മുഴുവൻ പാട്ടാകും ഇവർ എയ്ഡ്സ് കാരണം മരിച്ചു എന്ന്, ഭാര്യയും ഭർത്താവും. ആ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? സമൂഹം അവരെ കാണുന്നത് എങ്ങനെയാണ്? ആ മക്കൾക്കുണ്ടാകുന്ന നഷ്ടം മുഴുവൻ കാരണക്കാരനെ അപ്പനാ തികത്തി കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതാണ് കൊടുത്തു വിട്ടാൻ പറ്റാത്ത പാപത്തിൻ്റെ കടം. ഒരു ചെറുപ്പക്കാരൻ എയ്ഡ്സ് രോഗിയായി. അത് മറച്ചു വെച്ചിട്ട് അവൻ കല്യാണം കഴിച്ചു. കാരണം ഈ എയ്ഡ്സ് രോഗിയാണെന്ന് അറിയുമ്പോഴുള്ള നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി അപ്പനും അപ്പനും അമ്മയും ഇവനും കൂടി ഒരു തീരുമാനമെടുത്തതാ, ഈ എയ്ഡ്സ് രോഗം മറച്ചു വെച്ച് കല്യാണം കഴിക്കാം. കുറെ കഴിയുമ്പോൾ ഇവൻ വഴി ആ പെൺകുട്ടിക്ക് രോഗം പിടിക്കും. അപ്പം നാട്ടുകാരോട് പറയാം, ആ പെൺകുട്ടി പഴച്ചതായിരുന്നു, അവളുടെ രോഗമുണ്ടായിരുന്നു, അത് മറച്ചു വെച്ച് കല്യാണം കഴിച്ചു, അങ്ങനെയാണ് ഞങ്ങളുടെ ചെറുക്കന് ഈ രോഗം പിടിച്ചതെന്ന് സമൂഹത്തിൽ പറയാം. അങ്ങനെ തീരുമാനിച്ച് കല്യാണം കഴിച്ചു, ആ പെൺകുട്ടിക്ക് രോഗം പിടിച്ചു. രോഗിയായ ശേഷം ഇവർ രണ്ടുപേരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരന് ഇന്ന് പശ്ചാത്താപമുണ്ട്. ഈ ചതിച്ച് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിൽ, അവരുടെ ജീവിതം നശിപ്പിച്ചതിൽ പശ്ചാത്താപമുണ്ട്. ആ മനുഷ്യൻ എവിടെയെങ്കിലും പോയി കുമ്പസാരിച്ചിട്ടുണ്ടാകും, ദൈവം അദ്ദേഹത്തോട് ക്ഷമിച്ചിട്ടുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ രോഗം മാറുന്നില്ല, അദ്ദേഹം കാരണം രോഗിയായ പെൺകുട്ടിയുടെ രോഗം മാറുന്നില്ല. ആ പെൺകുട്ടിക്ക് വന്ന നഷ്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തു നോക്കിയേ. അവരനുഭവിക്കുന്ന മനഃപ്രയാസം ഒരു നഷ്ടമാണ്, സമൂഹത്തിൽ അവർക്ക് വരുന്ന നാണക്കേടൊരു നഷ്ടമാണ്, അകാല മരണം ഒരു നഷ്ടമാണ്, ഈ രോഗത്തിൻ്റെ പീഡകൾ സഹിക്കുക ഒരു നഷ്ടമാണ്. ഒരു കുടുംബമായിട്ട് മക്കളെ വളർക്കുവോടൊപ്പം ദീർഘകാലം ജീവിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു, അതൊരു നഷ്ടമാണ്. ഇതിലേതെങ്കിലും ഒരു നഷ്ടമാ ഭർത്താവിനെ നികത്തി കൊടുക്കാൻ പറ്റുമോ? ഇതിലേതെങ്കിലും ഒരു നഷ്ടമാ ഭർത്താവിൻ്റെ അപ്പന അമ്മയ്ക്ക് നികത്തി കൊടുക്കാൻ പറ്റുമോ? ഇതാണ് കൊടുത്തു വിട്ടാൻ പറ്റാത്ത പാപത്തിൻ്റെ കടം. മറ്റുള്ളവരിൽ ഭാരം വരുത്തി വെക്കുക. ഞാൻ നിങ്ങളൊക്കെ അതിശയിക്കുന്ന ഒരു ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ മകളെ കെട്ടിച്ചു വിട്ടു, നാളെ കല്യാണം, ഇന്ന് രാത്രി. നിങ്ങൾ കേൾക്കണം, പ്രത്യേകിച്ച് അപ്പന്മാരും അമ്മമാരും കേൾക്കണം, നാളെ കല്യാണം, ഇന്ന് രാത്രി ചെറുക്കൻ്റെ അപ്പനും അമ്മയും കൂടി. ഈ ചെറുക്കനും പെണ്ണും കിടക്കേണ്ട ബെഡ്റൂം അകത്തുനിന്ന് പൂട്ടേണ്ട കൊളുത്ത് അഴിച്ചു കളഞ്ഞു. എന്നുവെച്ചാൽ വാതിലടച്ച് കുറ്റിയിട്ട് മകനും മരുമകളും കൂടെ കിടക്കരുത്. ഇതാരാ നടപ്പാക്കിയേ? ആരാ നടപ്പാക്കിയേ? ചെറുക്കൻ്റെ അപ്പനും അമ്മയും. കല്യാണം കഴിഞ്ഞ് വന്ന് പെണ്ണ് വാതിൽ പൂട്ടാൻ നോക്കുമ്പോൾ വാതിലടയ്ക്കത്തില്ല. അവൾ വഴക്ക് വെച്ചു, കെട്ടിയോൻ പറഞ്ഞു എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല. ചുരുക്കി പറയാം, അത് ഡൈവോഴ്സായി. ആ പെൺകുട്ടി ഈ കാരണത്താൽ സ്വന്തം വീട്ടിലേക്ക് പോയി. നിങ്ങൾ വാതിലിനൊരു കുറ്റി വെക്കുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു, അതുപോലും അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല, അവസാനം ഡൈവോഴ്സായി പോയി. ആ അപ്പനും അമ്മയും വരുത്തി വെച്ച നഷ്ടം എത്രയാണ്? പ്രത്യേകിച്ച് ആ ഒരു പെൺകുട്ടിക്ക്, ഒന്നും അറിയാതെ വന്ന പെൺകുട്ടിക്ക് വരുത്തി വെച്ച നഷ്ടം എത്രയാണ്? നികത്തി കൊടുക്കാൻ പറ്റുമോ? എത്രയോ അധ്യാപകർ പഠിപ്പിക്കേണ്ട കാലത്ത് മര്യാദയ്ക്ക് പഠിപ്പിക്കുന്നില്ല. അനേക കുട്ടികൾ പരീക്ഷ തൂക്കുന്നു, അല്ലെങ്കിൽ മാർക്ക് കുറയുന്നു. അധ്യാപകർ റിട്ടയർമെൻ്റ് കഴിഞ്ഞ് മരിക്കാൻ നേരത്തെ കുമ്പസാരിക്കുന്ന, ദൈവമേ ഞാൻ മര്യാദയ്ക്ക് പഠിപ്പിച്ചില്ല, ഞാൻ മര്യാദയ്ക്ക് പേപ്പർ നോക്കിയില്ല, ഞാൻ അർഹിക്കുന്ന മാർക്ക് കൊടുത്തല്ലേ എന്നോട് ക്ഷമിക്കണമേ. ദൈവം ക്ഷമിക്കുമോ? ക്ഷമിക്കുമോ? ദൈവം ക്ഷമിക്കും. ദൈവം ക്ഷമിച്ചതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാതെ പോയ കുട്ടികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുമില്ല. അവരുടെ നഷ്ടം നഷ്ടം. അപ്പം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ മറ്റുള്ളവർക്ക് ഭയങ്കരമായ നഷ്ടങ്ങൾ വരുത്തി വെക്കുക. ചിലപ്പോൾ ആത്മനാശം കൂടി നമ്മൾ വരുത്തി വെക്കും. ഈ ഭൗതിക നഷ്ടങ്ങൾ തന്നെയല്ല, ആത്മനാശം കൂടി നമ്മൾ വരുത്തി വെക്കും. ഇതൊന്നും നമുക്ക് കൊടുത്തു വിട്ടാൻ പറ്റില്ല. മാനഹാനി ഉണ്ടാക്കി കൊടുത്തു വിട്ടാൻ പറ്റില്ല. മാനം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ജീവൻ നശിപ്പിച്ചു, തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. സാമ്പത്തിക നഷ്ടം വന്നു, തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. കുടുംബം തല്ലിപ്പിരിഞ്ഞു പോയി, തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. രോഗികളാക്കി, ദുശീലങ്ങളെ പഠിപ്പിച്ചു, തഴക്കദോഷങ്ങൾ പഠിപ്പിച്ചു, തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ തിരിച്ചു വിട്ടാൻ പറ്റാത്ത പാപത്തിൻ്റെ കടബാധ്യത നമ്മുടെ മേലുണ്ട്. പ്രിയപ്പെട്ടവരെ, നല്ല കുംഭസാരം നടത്തുമ്പോൾ മൂന്ന് വലിയ അനുഗ്രഹങ്ങൾ എങ്കിലും ദൈവം നമുക്ക് തരികയാണ്. ഒന്ന്, ദൈവം പാപം ക്ഷമിക്കുന്നു. രണ്ട്, ദൈവം പാപത്തിൻ്റെ കടം ഇളച്ചു തരുന്നു. മൂന്ന്, പാപം മനസ്സിലുണ്ടാക്കിയ മുറിവുകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈ മൂന്ന് അനുഗ്രഹങ്ങൾ തരുന്ന
കുംഭസാരം അല്ലാത്ത മറ്റൊരു സംവിധാനം ഈ ലോകത്തില്ല. ഈ പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച ഈ കരുണയുടെ വർഷത്തിൻ്റെ പ്രാധാന്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഈ കരുണയുടെ വർഷത്തെപ്പറ്റി അധികം ആരും ഒന്നും പറയാറും എഴുതാറും ഇല്ല. പറയുന്നവരും എഴുതുന്നവരും ഒക്കെ തന്നെയും അതിന് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട വിഷയത്തെപ്പറ്റി ഒന്നും പറയാറുമില്ല. എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത് കരുണയുടെ വർഷത്തിൽ നമ്മൾ മറ്റുള്ളവരോട് കൂടുതൽ കരുണ കാണിക്കണം, ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കണം. ഈ ഒരു കാര്യമാണ് എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നത്. അത് കരുണയുടെ വർഷത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേട്ടല്ലോ, മറ്റുള്ളവരോട് കരുണ കാണിക്കുക, സാമ്പത്തികമായും മറ്റു വിധത്തിൽ സഹായിക്കുക എന്നത് കരുണയുടെ വർഷത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തത് എന്താ? കരുണയുടെ വർഷം കൊണ്ട് മാർപ്പാപ്പ സഭ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ദൈവത്തിൽ നിന്ന് കരുണ നേടിയെടുക്കുക. നമ്മൾ ദൈവത്തിൻ്റെ കരുണ നേടിയെടുക്കുക, ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം രണ്ടാമത്തെ ഒരു ചോദ്യം, നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കരുണ ഏറ്റവും ആവശ്യമുള്ള മേഖല ഏതാ? ഏതായിരിക്കും? നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ കരുണ കിട്ടേണ്ട മേഖല ഏതായിരിക്കും? തർക്കിക്കേണ്ട, സംശയിക്കേണ്ട, പാപമോചനം. പാപമോചനമാണ് ഏറ്റവും വലിയ കരുണ കിട്ടേണ്ടത്. കാരണം ആ കരുണ കിട്ടിയില്ലെങ്കിൽ ആത്മാവ് രക്ഷപ്പെടില്ല, നശിച്ച് നരകത്തിൽ പോകും. ഏറ്റവും കൂടുതലായിട്ട് കേട്ടേണ്ടത് പാപമോചനമാണ്. ഈ പാപമോചനം കിട്ടാനാണ് അനുദപിച്ച് ഏറ്റു പറയണം എന്ന് നമ്മൾ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാപമോചനം കിട്ടിക്കഴിഞ്ഞാലും പാപത്തിൻ്റെ എല്ലാ ശിക്ഷയും അവസാനിക്കുന്നില്ല. ഇതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കുംഭസാരിച്ച് പാപമോചനം കിട്ടിക്കഴിഞ്ഞാലും പാപത്തിൻ്റെ എല്ലാ ശിക്ഷയും അവസാനിക്കുന്നില്ല. പാപത്തിന് രണ്ടു തരം ശിക്ഷകളുണ്ട്. ഒന്ന് പാപത്തിൻ്റെ നിത്യശിക്ഷ നരകം, രണ്ട് പാപത്തിൻ്റെ കാലിക ശിക്ഷ അഥവാ താൽക്കാലിക ശിക്ഷ. നല്ല കുംഭസാരത്തിലൂടെയും പാപമോചനത്തിലൂടെയും പാപത്തിൻ്റെ നിത്യശിക്ഷ മാത്രമേ ഒഴിവാകുന്നുള്ളൂ, പാപത്തിൻ്റെ കാലിക ശിക്ഷ പിന്നെയും അവശേഷിക്കും. ഈ കാലിക ശിക്ഷ അനുഭവിച്ചു തീർക്കണം. അതൊന്നെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ അനുഭവിച്ചു തീർക്കണം, അല്ലെങ്കിൽ ഈ ലോകത്ത് ദൈവം അനുവദിക്കുന്ന നാനാതര സഹനങ്ങളെ സഹിച്ച് അനുഭവിച്ചു തീർക്കണം. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ട, ഓർമ്മ വെക്കേണ്ട ഒരു സത്യമാണ്. കുംഭസാരത്തിലൂടെ പാപത്തിൻ്റെ എല്ലാ ശിക്ഷയും തീരുന്നില്ല. പാപമോചനം കിട്ടിക്കഴിഞ്ഞാലും പാപത്തിൻ്റെ നിത്യശിക്ഷയെ തീരുന്നുള്ളൂ, കാലിക ശിക്ഷ പിന്നെയും കിടക്കും. ശുദ്ധീകരണ സ്ഥലത്തിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സഹിച്ചു തീർക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കരുണയുടെ വർഷത്തിലെ മാർപ്പാപ്പ പ്രഖ്യാപിച്ച പ്രത്യേക ദണ്ഡവിമോചനങ്ങളുടെ പ്രസക്തി. ദണ്ഡിക്കുക എന്ന് വെച്ചാൽ പീഡിപ്പിക്കുക. പാപത്തിൻ്റെ കാലിക ശിക്ഷ നമ്മൾ അനുഭവിക്കണം. എന്നാൽ ഈ കാലിക ശിക്ഷയിൽ നിന്ന് നമുക്ക് പ്രത്യേക ഇളവ് ലഭിക്കാനായിട്ട് ഈ കരുണയുടെ വർഷത്തിൽ നമുക്ക് ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാൻ അവസരമുണ്ട്. ഇത് ആരും ഗൗരവത്തിലെടുത്തിട്ടില്ല. ഒരു മനുഷ്യനും ഇതിനെ ഗൗരവത്തിലെടുത്തിട്ടില്ല. ഈ ദണ്ഡവിമോചനം പ്രാപിക്കാൻ സഭ തന്ന പ്രത്യേക അവസരം ഉപയോഗിക്കുകയാണെങ്കിൽ പാപത്തിൻ്റെ കാലിക ശിക്ഷയിൽ നിന്ന് നമുക്ക് ഇളവ് കിട്ടും, ശുദ്ധീകരണ സ്ഥല വാസം കുറയും. ഒരു ശുദ്ധീകരണ സ്ഥലത്ത് ഒരുപാട് നാൾ കിടന്ന് പിന്നീട് സ്വർഗത്തിലെത്തിയ ഒരു വ്യക്തി ഒരു ആൾക്ക് കാണപ്പെട്ട് പറഞ്ഞ ഒരു സന്ദേശം എങ്ങനെയാണ്? ഞാൻ 86 കൊല്ലം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നു. 86 കൊല്ലം എന്ന് വെച്ചാൽ നമ്മുടെ മൊത്തം ആയുസ്സിനേക്കാൾ കൂടുതൽ കാലം. ഓർത്തു നോക്കിക്കേ എന്തായിരിക്കും സഹനം. ഈ കരുണയുടെ വർഷത്തിൽ അത്തരം ദണ്ഡവിമോചനം പ്രാപിക്കാൻ അവസരമുണ്ട്. പണ്ട് കാലത്ത് ഈ
സഭ ജൂബിലി ആഘോഷിക്കാറുണ്ട്, വിശുദ്ധ വർഷം ആഘോഷിക്കാറുണ്ട്. പരമ്പരാഗതമായിട്ട് 25 കൊല്ലത്തിൽ ഒരിക്കലാണ് സഭ ജൂബിലി വർഷം അല്ലെ വിശുദ്ധ വർഷം ആഘോഷിക്കുന്നത്. 2000 യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടൊരു വിശുദ്ധ വർഷം കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് അടുത്ത വിശുദ്ധ വർഷം വരേണ്ടത് 2025. എന്നാൽ അതിനു മുമ്പ് ഒരു പ്രത്യേക വിശുദ്ധ വർഷം മാർപ്പാപ്പ പ്രഖ്യാപിച്ചു 2016. അതുകൊണ്ട് 25 കൊല്ലം തികയുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ച വിശുദ്ധ വർഷം ആയതുകൊണ്ടാണ് ഇതിനെ അസാധാരണ വിശുദ്ധ വർഷമെന്ന് പറയുന്നത്. ഈ അസാധാരണ വിശുദ്ധ വർഷം കരുണയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. 2 കരുണ: 1, നമ്മൾ ദൈവത്തിൻ്റെ കരുണ നേടിയെടുക്കുക; 2, മറ്റുള്ളവരോട് കരുണ കാണിക്കുക. ബൈബിൾ പറയുന്നുണ്ട് ദൈവം കരുണാസമ്പന്നനാണ്, റിച്ച് ഇൻ മെഴ്സി. 2, ദൈവം കരുണ കാണിക്കുന്നതിലും അതീവ ദയാലുവാണ്. അപ്പൊ ദൈവം കരുണാസമ്പന്നനാണ്, കരുണ കാണിക്കുന്നതിൽ ധാരാളിത്തം കാണിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നേടിയെടുക്കേണ്ട നമ്മൾ അത് ഉപയോഗിക്കാതിരിക്കുക മണ്ടത്തരമാണ്. ഈ ദൈവത്തിൻ്റെ കരുണ നേടിയെടുക്കാൻ വിശുദ്ധ വർഷത്തിൽ പണ്ട് ചെയ്തിരുന്നത് റോമില് സെയിൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ പ്രധാന വാതിലിലൂടെ അകത്ത് കിടക്കണം. സെയിൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയ്ക്ക് മുൻവശത്ത് 3 വാതിലുകളാണ് ഉള്ളത്, അല്ലെ. നടുക്കത്തെ വാതിൽ ഈ വിശുദ്ധ വർഷത്തിൽ മാത്രമേ തുറക്കാറുള്ളൂ. വിശുദ്ധ വർഷം തുറങ്ങുമ്പോൾ മാർപ്പാപ്പ അത് തുറക്കും, വിശുദ്ധ വർഷത്തിൻ്റെ അവസാനം മാർപ്പാപ്പ അത് അടയ്ക്കും. മറ്റ് 2 വാതിലുകളെ തുറക്കാറുള്ളൂ. പക്ഷെ ഈ റോമിലെ സെയിൻറ്റ് പീറ്റേഴ്സിൻ്റെ വിശുദ്ധ വാതിലിലൂടെ അകത്ത് കടന്ന് കുംഭസാരിച്ച് ദിവ്യബലിയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവ് ഒരു നന്മ നിറഞ്ഞു പറയും, ഒരു ത്രിത്വസ്തുതി ചൊല്ലി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദണ്ഡവിമോചനം കിട്ടുമെന്നാണ് സഭ നമുക്ക് തന്ന അവസരം. എൻ്റെ പേര് ഡേവിസ് എന്നാണ്. എനിക്ക് ഈ ഷോൾഡർ പെയിൻ ഭയങ്കരമായിട്ടായിരുന്നു. വെള്ളിയാഴ്ച ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കൈയുടെ വേദന എനിക്കിപ്പോൾ 90% കുറവുണ്ട്. ഇത്രയും പോലെ എനിക്ക് കൈ ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് പരമാവധി ഇത്രയ്ക്ക് വരെ എനിക്ക് കൈപ്പൊക്കാം. അതിൻ്റെ പേരിൽ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോ